ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പുതുറ സമയത്തായാലും അതല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രഞ്ചി ആയിട്ടാണ് ഉണ്ടാവുക, പക്ഷെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. ഈ ഒരു നാല് മുട്ട വെച്ചിട്ട് നമുക്കൊരു 10 എഗ് ഫിംഗേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ മുട്ടയിലായതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, വെറും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഈ ഉപ്പൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം വേണം. ഞാനിപ്പോൾ ഒരു ചെറിയ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കേക്ക് ടിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല, സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ. നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് പറ്റിയ ഒരു പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എണ്ണ പുരട്ടി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് അങ്ങ് ഒട്ടി പിടിക്കും, പിന്നെ ഇത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എണ്ണ പുരട്ടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാത്രം ആദ്യം മൂടി വെക്കണം, അതല്ലെങ്കിൽ ആവി കയറുന്ന സമയത്ത് ആ വെള്ളമൊക്കെ ഈ ഒരു മുട്ടയിലേക്ക് വീഴും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇഡലി പാത്രം കൂടി മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 6 മിനിറ്റിന് ശേഷം ഇത് തുറന്നെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അതല്ലെങ്കിൽ ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി ഞാനിത് പുറത്തേക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ചെറിയൊരു പാത്രത്തിൽ വേവിച്ചെടുത്തത് കാരണം ഇത് നല്ല കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ നടുഭാഗം ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് കട്ടി കുറഞ്ഞിട്ടുള്ള പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, അതല്ലെങ്കിൽ ഒരുപാട് വെള്ളം കൂടിപ്പോവും. ഇത് നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെ ആ ഒരു പീസുകൾ ഓരോന്നായിട്ടും ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുള്ള ഈ ഒരു ബാറ്റർ കൂടി അങ്ങ് വിട്ടു പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് നല്ലോണം പിടിച്ചിരുന്നോളും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ പീസുകളൊക്കെ ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ് ഫിംഗേഴ്സ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
ആ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് വേവിച്ചെടുക്കാനൊന്നുമില്ല. ഈ ഒരു പുറം ഭാഗത്തുള്ള ആ കോട്ടിങ് മാത്രം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ പീസുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ പുറംഭാഗം. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ആവിയിൽ വെച്ചിട്ട് മുട്ട വേവിച്ചെടുത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻസൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ.